ിരുന്നിട്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കളെ ലജ്ജ പഠിപ്പിക്ക്. നീ വിചാരിച്ചോ നീ സ്വർഗത്തിൽ പോകുമെന്ന്, തഴമ്പുണ്ടെന്ന് പറഞ്ഞ അല്ല നിന്നെ വെറുതെ വിടൂല. പ്രവാചകം പറയുന്ന നാളെ പടച്ചറബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗമാ. അല്ല അവരോട് സംസാരിക്കില്ല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അവനോട് അല്ലാഹു ഒരു കരുണയും കാണിക്കൂല. അത് കള്ളു കുടിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, അഹങ്കാരിയല്ല, കാഫിരീങ്ങളല്ല. പിന്നെ ഈ നിരന്നിരിക്കുന്ന ചില വാപ്പമാരാ, ഈ നിരന്നിരിക്കുന്ന ചില മാതാപിതാക്കളാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തിലെ നശിച്ചവനാരെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ നിസാരമായി കാണുന്ന ഉപ്പാ, നിന്നെ അല്ല വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 15 വയസ്സുള്ള പൊന്നുമോള് പടച്ചവനെ ഇറങ്ങിയ ജീൻസ് പാൻറും ടീഷർട്ടും ഇട്ടുകൊണ്ട് നിന്റെ പൊന്നുമോള് അതാ പടച്ചവനെ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങി പോകുമ്പോ ആ പൊന്നുമകളുടെ ശരീരത്തിന്റെ വടിവുകൾ മുഴുവനും വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ച് നടക്കുമ്പോ നിനക്കറിയാമിത് പാപവാഹുവേ, ഒരുപാട് പേരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ മകളൊരു കാരണമാകുമല്ലോ. ഇത് ധരിക്കരുതെന്ന് പറയാ, നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കില് നീ രക്ഷപ്പെടുമെന്ന് കരുതരുത്, നീ രക്ഷപ്പെടുമെന്ന് കരുതരുത്, അല്ല നിന്നെ നരകത്തിലിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മ പൊന്നുമോളെ നോക്കാത്തതെന്ത്? നീയും ഒരു പെണ്ണല്ലേ, നീയും ഒരു പെണ്ണല്ലേ, നിന്റെ പൊന്നുമകളുടെ വസ്ത്രധാരണയെ കുറിച്ച് എന്തേ നീ ചിന്തിച്ചു നോക്കാത്തത്? എന്തിനാ നാട്ടുകാരെ പഴപ്പിക്കുന്നത്? നാട്ടിലെ ചെറുപ്പക്കാരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു കാരണമാകുന്നത് എന്തിനാ? റസൂല് പറയുന്ന പടച്ചറബ് ശപിച്ച രണ്ടാമത്തെ വിഭാഗമാരാ, സൗന്ദര്യത്തിന് വേണ്ടി മുഖത്ത് മുടി പറിച്ചു കളയുന്ന പെണ്ണ്, നീ അല്ലാന്റെ ശാപം കിട്ടിയവളാ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ പിരിയത്തിൽ നോക്കടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന തെറ്റ് കണ്ടാ തിരുത്തണ്ടവനാണ്. നീ നിന്റെ പെണ്ണുകളുടെ നെറ്റിയിൽ അവളുടെ മുഖത്തേക്ക് നോക്ക്, നിന്റെ സഹോദരിയുടെ മുഖത്ത് നോക്ക്, നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. ഇന്ന് പെണ്ണുങ്ങളല്ല, സൗന്ദര്യ വർദ്ധനവിന് വേണ്ടി പടച്ചവനെ അവരുടെ ശരീരത്തിലെ മുടി പിടിച്ചു കളയുകയാണ്. ഇന്നെല്ലാ മോഡലാ കൊടുത്ത നാറുവടി പൊന്നുമോളെ, മണ്ണ് തിന്നണ്ട ശരീരവാ. എത്രയൊക്കെ സൗന്ദര്യമുള്ളവളാണെങ്കിലും മൂന്നിൻ്റെ കബറങ്ങാടം പൊളിച്ചാ.